ഇന്ത്യയിലെ ടൂറിസം മന്ത്രിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാനായിട്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് നിശ്ചയിച്ചത്. ആദ്യഘട്ടത്തിൽ 22 സംസ്ഥാനങ്ങളിലെ ടൂറിസം മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് സമ്മതിച്ചിരുന്നെങ്കിലും പല കാരണങ്ങളാലും ആ സംസ്ഥാനങ്ങളിലുണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ, ചിലയിടത്ത് നിയമസഭയാണ്, ബഡ്ജറ്റ് സെഷൻ, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ 4 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരാണ് കേരളത്തെ കൂടാതെ ഈ കോൺക്ലേവിൽ പങ്കെടുത്തത്. ആദരണീയനായിട്ടുള്ള കേന്ദ്രമന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സ്പീക്കറും ഇന്ന് കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നു. ഇതുകൂടാതെ ഗോവ, ജമ്മുകാശ്മീർ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ബീഹാർ, കർണാടക ഈ 6 സംസ്ഥാനങ്ങളിലെ ഹൈ ഓഫീഷ്യൽസ്, ഈ രംഗത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും കോൺക്ലേവിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. കോൺക്ലേവിൻ്റെ പൊതുവായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ടൂറിസം ഇൻഡസ്ട്രി നേരിടുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതായിരുന്നു. അക്കാര്യത്തിൽ കോൺക്ലേവ് ഒരു വിജയമായിരുന്നുവെന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ടൂറിസം ഇൻഡസ്ട്രി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം GST ആണ്. വലിയ തോതിലുള്ള നികുതിയാണ്. ഇപ്പോൾ ഹോട്ടലുകൾ നൽകേണ്ടി വരുന്നത് അക്കാരണം കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നതായിട്ടുള്ളൊരവസ്ഥയാണ് നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, ഹോസ്പിറ്റാലിറ്റി മേഖലയെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത്. അപ്പോൾ GST ഇന്നത്തെ 28% എന്നുള്ളത് അത് ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അത് GST കൗൺസിൽ അത് കുറയ്ക്കണം എന്നുള്ള ആവശ്യം കൗൺസിലിൻ്റെ മുന്നിൽ ഉന്നയിക്കാനായിട്ട് ഇന്ന് ഒരു പ്രമേയത്തിലൂടെ സാധിക്കുകയുണ്ടായി. മറ്റൊന്ന്, എയർലൈനുകൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള വലിയ ഒരു കൊള്ളയെക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായിട്ടും മറ്റൊരു കാര്യം ചർച്ച ചെയ്തത്. യഥാർത്ഥത്തിൽ യാത്രക്കാരെ വലിയ തോതിൽ കൊള്ളയടിക്കുകയാണ് ഇത്തരം കമ്പനികൾ ചെയ്യുന്നതെന്നാണ് പൊതുവെ വിലയിരുത്തിയത്. അക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് കോൺക്ലേവ് പാസ്സാക്കിയ പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ഈ നമ്മുടെ സംസ്ഥാനത്ത് ടൂറിസ്റ്റ് വാഹനങ്ങൾ കൊടുക്കേണ്ടി വരുന്ന അന്യസംസ്ഥാന നികുതിയെ സംബന്ധിച്ചാണ് ഒരു തരത്തിലുള്ള ഏകീകരണവുമില്ലാതെ തോന്നിയപടി ഈ ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് അമിത നികുതി ചുമത്തുന്ന രീതിയാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ അവലംബിക്കുന്നത്. അക്കാര്യത്തിലൊരു ഏകീകരണം ആവശ്യമാണ് എന്ന് കോൺക്ലേവ് അംഗീകരിച്ച പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ പരസ്പരം യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ മേഖലയ്ക്ക് വളരാൻ വേണ്ടി സാധിക്കുക. പരസ്പരം കൈകൊടുത്ത് മുന്നോട്ട് പോകണം എന്ന കാഴ്ചപ്പാടാണ് ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു റീജിയണൽ ടൂറിസം കൗൺസിൽ രൂപീകരിക്കുക, വിവിധ സംസ്ഥാനങ്ങളിലെ ടൂറിസം കേന്ദ്രങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റീജിയണൽ ടൂറിസം കൗൺസിൽ രൂപീകരിക്കണമെന്നുള്ള ഒരാശയം ഉയർന്നു വരികയുണ്ടായി. അതിനും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ടൂറിസം മേഖല നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒരു സമവായമുണ്ടാക്കാൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ളവരാണ് ഇന്ന് പങ്കെടുത്തവരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇൻഡസ്ട്രി നേരിടുന്ന പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളിൽ യോജിച്ച ഒരു നിലപാട് സ്വീകരിക്കണമെന്ന അഭിപ്രായമാണ് പൊതുവേ രാവിലെ നടന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു, മിനിസ്റ്റേഴ്സും തമ്മിൽ നടന്നതായിട്ടുള്ള ചർച്ചയിലും അതിനുശേഷം കോൺക്ലേവിൽ അവതരിപ്പിച്ച പ്രമേയത്തിലും ഉയർന്നു വന്നിട്ടുള്ളത്. പ്രമേയം അവതരിപ്പിച്ചത് കർണാടക സംസ്ഥാനത്തിലെ ടൂറിസം മിനിസ്റ്ററായിട്ടുള്ള ശ്രീ മിസ്റ്റർ രവിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയത്തെ പിന്താങ്ങിയത് ഒഡീഷ സംസ്ഥാനത്തിലെ ടൂറിസം മന്ത്രിയായിട്ടുള്ള
ജ്യോതി പ്രകാശ് പാണിഗ്രാഹി അദ്ദേഹമാണ് പ്രമേയത്തെ പിന്തുണച്ചത്.